ഈ കൂട്ടർക്ക് മുഴുഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്, യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ പിന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് കമലം എന്ന് പേരുമാറ്റാൻ ഒരു ഭരണകൂടം തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഭ്രാന്താണ് അത് എന്ന് പറയേണ്ടി വരുന്നുണ്ട്. ഗുജറാത്ത് മുഖ്യമന്ത്രിക്ക് ഒരു വെളിപാടുണ്ടായിരിക്കുന്നു, ഡ്രാഗൺ ഫ്രൂട്ട് കാണുമ്പോൾ താമരയെപ്പോലിരിക്കുന്നു, അതുകൊണ്ട് അതിന് കമലം എന്നാണ് പേര് എന്ന് സർക്കാർ വിജ്ഞാപനമിറക്കി പേരുമാറ്റൽ സാധ്യമാക്കിയിരിക്കുന്നു. എന്തൊരവസ്ഥയാണിത്! ഇങ്ങനെ പോവുകയാണെങ്കിൽ നാളെ മനുഷ്യവിസർജ്യം ചാണകത്തെപ്പോലെയാണ് എന്ന് കണ്ടെത്തി അതും ചാണകമാണ് എന്ന് പേരുമാറ്റം നടത്താൻ ഇവർ തയ്യാറാകും. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ചാണകം ഇപ്പോഴും ഒരു പരിശുദ്ധ വസ്തുവാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവർ, അവരുടെ തലയിലൊക്കെ അതുതന്നെയാണ് എന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞു നടക്കുന്നത് ചുമ്മാതല്ല എന്ന് ഈ കേമന്മാർ ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിൽ ഈ മഹാമാരിയുടെ കാലത്ത് 21% ജനങ്ങൾ ഒരു നേരത്തെ ആഹാരമില്ലാതെ വലയുകയായിരുന്നു എന്ന് സർവേകളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നൊരവസ്ഥയിൽ അവിടുത്തെ ജനങ്ങളുടെ പട്ടിണി മാറ്റാനുള്ള വഴി നോക്കുന്നതിന് പകരം വിജയ് രൂപാണി ചിന്തിക്കുന്നത് താമരയുടെ രൂപത്തിൽ എന്തൊക്കെയുണ്ട് അതിനൊക്കെ കമലമെന്ന് പേരിട്ട് കളയാമെന്നുള്ളതാണ്. ഡ്രാഗൺ ഫ്രൂട്ടിനെ കമലം എന്ന് പേരുമാറ്റി അതൊരു ഉത്തരവാക്കി ഇറക്കാനൊക്കെ ഒരു സർക്കാർ കാട്ടുന്ന വ്യഗ്രതയെക്കുറിച്ച് ആലോചിച്ച് നോക്കും. ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പേരുമാറ്റൽ മാത്രമല്ല, നാടായ നാട് മുഴുവൻ പേരുമാറ്റാൻ നടക്കുകയാണല്ലോ. ഉത്തർപ്രദേശിലാണെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ള ആ സ്ഥലങ്ങളൊക്കെ തങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പേരുകളാക്കി മാറ്റിക്കഴിഞ്ഞു. ഹൈദരാബാദിൽ പോയി യോഗി ആദിത്യനാഥ് പ്രസംഗിച്ചത് നമുക്ക് ഓർമ്മയില്ലേ? ഹൈദരാബാദിൻ്റെ വരെ പേര് മാറ്റിക്കളയുമെന്നുള്ളതാണ്, ഭാഗ്യനഗർ എന്നാക്കി മാറ്റും. ഒരിടവും തങ്ങൾക്കിഷ്ടമല്ലാത്ത പേരുകൾ, അതായത് മുസ്ലിം നാമത്തിൽ അറിയപ്പെടുന്ന പേരുകളൊന്നും പാടില്ല എന്നുള്ള ചിന്ത അവർ നിരന്തരമായി മുന്നോട്ട് വച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതും സംഭവിക്കുന്നത്. നമ്മൾ എന്തു ചെയ്യണം എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ നമ്മളെ അവരുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ഉപകരണങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ കമലം എന്ന് പേരിടുന്ന തീരുമാനമെടുക്കുന്നതിന് പിന്നിൽ. ഇനിയിപ്പോൾ ഓരോ വസ്തുക്കളെയും എടുത്ത്, ഓരോ പഴങ്ങളെയും എടുത്ത് അതിനൊക്കെ ഹിന്ദുനാമങ്ങൾ നൽകുന്നതിനുള്ള തീരുമാനമുണ്ടാകും ഇവർക്ക്. കമലം എന്നാൽ താമര എന്നാണല്ലോ അർത്ഥം, വേറെ ഒന്നുമല്ലല്ലോ. അപ്പോൾ താമരപ്പൂവും താമരക്കായും എന്ന് ഇനി നാളെ ഈ നാട്ടുകാർ പറഞ്ഞു നടക്കേണ്ടുന്ന സ്ഥിതിവിശേഷമുണ്ടാകും. ഗുജറാത്തിലെ BJP ഓഫീസിൻ്റെ പേര് ശ്രീകമലം എന്നാണ്. അപ്പോൾ ഇനി താമരയുടെ രൂപത്തിൽ കാണുന്നത് ചാണകത്തിൻ്റെ രൂപത്തിലുള്ളത്, ചാണകത്തിൻ്റെ സ്വഭാവ മഹിമകളുള്ള സാധനങ്ങളൊക്കെ ദുർഗന്ധമായാലും മതി, അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ അതിന് സമാനമായ പേരുകൾ ഇടുന്നതിനായിരിക്കും BJP മുൻഗണന നൽകുക. രാജ്യത്തെ ജനങ്ങളുടെ തൊഴിലില്ലായ്മ പ്രശ്നമല്ല, രാജ്യത്ത് ജനങ്ങൾ പട്ടിണി കൊണ്ട് മരിച്ചു വീഴുന്നത് പ്രശ്നമല്ല, രാജ്യത്തെ വിദ്യാഭ്യാസം താറുമാറായി കിടക്കുന്നത് പ്രശ്നമല്ല. ഇവിടെ ആകെ പ്രശ്നമായിട്ടുള്ളത് താമരയ്ക്ക് സമാനമായ ഡ്രാഗൺ ഫ്രൂട്ടിന് ആ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പേര് വീണത് മാത്രമാണ്. ഗതികേട് എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? ഈ രാജ്യം ഈ ഭ്രാന്ത് പിടിച്ച മനുഷ്യരെല്ലാവരും കൂടി നശിപ്പിച്ചില്ലാതാക്കി കളയുമല്ലോ എന്നുള്ള സങ്കടം മാത്രമാണ് ബാക്കിയാകുന്നത്.